സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് ലീഗിലെ 18-ാം റൗണ്ട് പോരാട്ടത്തിൽ PSG വിജയം. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ PSG എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊണോക്കയെ പരാജയപ്പെടുത്തി. ഇതോടെ ലീഗ് വണ്ണിലെ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ PSG പരാജയം അറിഞ്ഞിട്ടില്ല. ഈ സീസണിൽ ലീഗ് മത്സരങ്ങളിൽ ഹോം ഗ്രൗണ്ടായ പാർക്ക് ഡെ പ്രിൻസസിൽ PSG തോൽവിയറിയാതെ മുന്നേറുകയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്. 12-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയാണ് എംബാപ്പെ ആദ്യം ലക്ഷ്യം കണ്ടത്. ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പെ 2-ാം ഗോളും നേടി. മത്സരത്തിൽ 53% സമയവും പന്ത് കൈവശം വെച്ചത് PSG ആയിരുന്നു. 9 ഷോട്ടുകളാണ് PSG തൊടുത്തത്, 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 539 പാസുകൾ 87% കൃത്യതയോടെ പൂർത്തിയാക്കാനും PSG 13 ഷോട്ടുകളാണ് മൊണാക്കോ തൊടുത്തത്, 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 4-3-3 ഫോർമേഷനിലാണ് പോച്ചെറ്റിനോ PSG അണിനിരത്തിയത്. PSG ജിയാൻ ലൂഗി ഡോണ്ടുമ, അഷ്റഫ് ഹക്കീമി, മാർക്കിന്യോസ്, അബ്ദു ഡിയാലോ, യുവാൻ ബർണാറ്റ്, ജോർജിനോ വൈനാൽഡം, മാർക്കോ വെരാറ്റി, ഇഡ്രിസാഗുയെ, എഞ്ചൽ ഡി മരിയ, ലിയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ എന്നിവർ ആദ്യ ഇലവനിലും ലിയാൻഡ്രോ പാരഡസ്, മൗറോ ഇക്കാഡി, ആൻഡർ ഹെറേറ, തിലോ കെഹറർ എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. 18 കളികളിൽ നിന്ന് 14-ാം ജയം സ്വന്തമാക്കിയ PSG 45 പോയിന്റോടെ ലീഗ് വണ്ണിൽ 1-ാം സ്ഥാനത്താണ്. ലീഗ് വണ്ണിൽ December 23 ലോറിയന്റുമായാണ് PSG അടുത്ത പോരാട്ടം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.